ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദിക വീണ്ടും നവീനെ കണ്ട് സംസാരിക്കുകയാണ് അപ്പം നവീനോട് കാര്യങ്ങളെല്ലാം പറയാണ് എനിക്ക് തോന്നില്ല ഇതൊന്നും ശരിയാവുമോ എന്ന് ഏതായാലും സുമിത്രയെ കണ്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നവീനെ ശരിയാവുന്നത് സുമിത്രയെ കണ്ട് സംസാരിക്കണം വേണമെങ്കിൽ കാലം പിടിക്കണം എന്ത് സുമിത്രയുടെ കാല് ഞാൻ പിടിക്കാനോ ഏയ് കൊണ്ട് സാധിക്കുകയില്ല നവീനെ ആരുടെയൊക്കെ കാല് പിടിച്ചാലും സുമിത്രയുടെ കാല് പിടിക്കാൻ മാത്രം നീ എന്നോട് പറയാൻ നിൽക്കരുത് അതെ നിന്റെ ഭർത്താവിനെ നീ പുറത്തിറക്കണം എന്നാൽ മാത്രമേ നിനക്ക് നിലനിൽപ്പുണ്ടാകുള്ളൂ അതിന് സുമിത്രയുടെ കാലല്ല ആരുടെ കാലു പിടിക്കേണ്ടി വന്നാലും നീ പിടിക്കണം വേദികേ എന്നാലേ നിനക്ക് രക്ഷയുള്ളു ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ സുമിത്ര വിചാരിച്ചാൽ മാത്രമേ സിദ്ധാർത്ഥ് പുറത്തിറങ്ങു സുമിത്രയാണ് സിദ്ധാർത്ഥ് നേരെ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ പിന്നെ സുമിത്രയുടെ കാലുപിടിക്കാൻ നീ എവിടെ പോകുന്നു നവീനെ ഈ സുമിത്രയുടെ കാലൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അവന് ശരിയാവുന്നത് ദേ ഇപ്പം നീ നാണക്കിടന്ന് വിചാരിക്കേണ്ട കാര്യമില്ല വേദികെ നിൻ്റെ ഭർത്താവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം ആ ഒരു ഒറ്റ ചിന്തയോടുകൂടി തന്നെയായിരിക്കണം നീ സുമിത്രയുടെ മുന്നിലേക്ക് പോകാനായിട്ട് നീ അങ്ങോട്ട് തകർത്ത് അഭിനയിച്ചോ ദേ സങ്കടം വരുന്നില്ലെങ്കിലും നീ സങ്കടം വരുന്നതായിട്ട് അഭിനയിച്ച് തകർക്കണം അവിടെ അല്ലെങ്കിൽ ആ എല്ലാം കൈവിട്ട് പോകുവേ പിന്നെ സിദ്ധാർത്ഥം നേരെ കോടതിയിലേക്ക് പോകും പിന്നെ ജയിലിലേക്ക് പോകും പിന്നെ ഒന്നും പറയാനായിട്ട് പറ്റില്ല പിന്നെ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈ കൈവിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഞാൻ പറയുന്നത് പോലെ കേട്ട് കേട്ടുകഴിഞ്ഞെങ്കിൽ നിഷ്പ്രയാസം നമുക്ക് കാര്യം സാധിക്കാം ശരി ഇനിയിപ്പോൾ സുമിത്രയുടെ കാല് പിടിക്കാനാണ് എൻ്റെ വിധിയെങ്കിൽ കാല് പിടിച്ചല്ലേ മതിയാവുള്ളൂ ഞാൻ ആലോചിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വേദിക വേനെ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ വേദിക നേരെ ശ്രീനിലയത്തിൻ്റെ ഗേറ്റും കിടന്ന് അങ്ങോട്ട് ചെല്ലുകയാണ് പക്ഷേ ഈ സമയം സരസ്വതി അമ്മയാണെങ്കിൽ എപ്രാളപ്പെട്ട് ഓരോന്ന് ആലോചിച്ചിട്ട് ദൈവമേ എൻ്റെ മോനെ എങ്ങനെ പുറത്തിറക്കും ഇനി എന്താണൊരു വഴി എന്നും പറഞ്ഞ് നോക്കുമ്പോൾ അതേ വരുന്നു വേദിക അപ്പോൾ വേദിയുടെ അടുത്തേക്ക് സരസ്വതി അമ്മ ഓടി ചെല്ലുകയാണ് അപ്പോൾ ഓടി ചെന്നിട്ട് മുളെ വേദികേ നീ സ്റ്റേഷനിൽ പോയില്ലേ മുളെ വേദികേ ആ സ്റ്റേഷനിൽ പോയിട്ടാണ് വരുന്നത് എന്നിട്ട് എന്തു പറഞ്ഞു എവിടെ സിദ്ധു എവിടെ സിദ്ധുവിനെ കാണാനില്ലല്ലോ ഷേ അമ്മ എന്ത് വർത്തമാനാണ് പറയുന്നത് ഞാൻ എന്താ സ്റ്റേഷനിലേക്ക് ഓടി ചെന്ന് സിദ്ധുവിനെ വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ സ്കൂളാണോ പോയത് സ്കൂൾ കുട്ടിയാണോ സിദ്ധു ഹാ അമ്മക്ക് ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കാം എന്നാലും വേദിക നിന്റെ ഭർത്താവല്ലേ സിദ്ധു ഭർത്താവിനെ നിഷ്പ്രയാസം നിനക്ക് വിളിച്ചോണ്ട് വരാനായിട്ട് പാടില്ലായിരുന്നോ ആ എന്ന അങ്ങോട്ട് ചെല്ല് എന്നിട്ട് സിദ്ധുവിനെ ഇറക്കിക്കൊണ്ട് വാ അമ്മയുടെ മകനല്ലേ സിദ്ധു അപ്പോൾ അമ്മക്ക് നിഷ്പ്രയാസം ഇറക്കിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുമല്ലോ ചെല്ല് അമ്മ ഏതായാലും ഇറക്കിക്കൊണ്ട് വാ അല്ല ഞാനെന്തിനാ പോകുന്നത് നിൻ്റെ ഭർത്താവാണ് അപ്പം നിൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നീയാണ് നോക്കേണ്ടത് അമ്മേ അമ്മയ്ക്ക് ഇങ്ങനെ കിടന്ന് പറയാം ദേ സിദ്ധു ചെയ്ത തെറ്റേനാണ് സിദ്ധുവിനെ പിടിച്ച് ലോക്കപ്പിലാക്കിയിരിക്കുന്നത് ഓഹോ അപ്പം നീയും വിശ്വസിക്കുന്നുണ്ടല്ലേ സിദ്ധുവാണിതെല്ലാം ചെയ്തതെന്ന് ദേ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോനെ പിടിച്ചുകൊണ്ട് പോയാണ് അവർ ലോക്കപ്പിൽ അടച്ചിരിക്കുന്നത് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുന്ന കഥയാണിപ്പോൾ ദേ ഇനി ഇതിലൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല ധനഞ്ഞപ്പോഴേക്കും അമ്മേ ഇതിനെക്കുറിച്ച് കൂടുതൽ മറുപടി മറുപടിയൊന്നും ഞാൻ പറയുന്നില്ല അമ്മയുടെ മകൻ എത്രത്തിലുള്ള മകനാണെന്ന് ഞാനിപ്പോൾ സുമിത്രയെ കാണാൻ വേണ്ടിയാണ് വന്നത് സുമിത്രയെ കാണാനോ സുമിത്രയെ കാണാൻ എന്തിനാ നീ വന്നത് അതൊക്കെയുണ്ട് അതൊക്കെ ഇപ്പം അമ്മനോട് എനിക്ക് പറയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് വേദിക നേരെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പം സരസ്വതി നമുക്ക് വീണ്ടും വെപ്രാളം ഇങ്ങനെ കൂടി വരികയാണ് അങ്ങനെ വേദിക അകത്തേക്ക് വന്നിട്ട് സുമിത്രേ സുമിത്രേ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തി വിളിക്കുകയാണ് അപ്പോൾ അച്ചാച്ചൻ ഇറങ്ങി വരികയാണ് നീയെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് അത് പിന്നെ അച്ഛാ എനിക്ക് സുമിത്രയെ ഒന്ന് കാണണമായിരുന്നു സുമിത്രയോ സുമിത്ര എന്തിനാണ് നീ കാണുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേ വരുന്നു സുമിത്ര അപ്പം സുമിത്രയുടെ മുന്നിലേക്ക് നേരെ വേദിക ഓടി ചെന്നിട്ട് കണ്ണീര് വരാത്ത കണ്ണീരും കൂടി കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് വേദിക കൈയും കൂപ്പി പിടിച്ചിട്ട് സുമിത്രയുടെ മുന്നിൽ സുമിത്രെ ക്ഷമിക്കണം എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു സുമിത്രെ ദേ എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല സുമിത്രെ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ സത്യം അറിഞ്ഞത് സിദ്ധുവിനെ ഇവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പക്ഷേ എന്താണ് കാര്യമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു സ്റ്റേഷനിൽ പോയി അവിടെ സി ഐസ് ആർ എല്ലാം വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷമാണ് സിദ്ധുവിൻ്റെ മനസ്സിലിരിപ്പ് ഞാൻ അറിഞ്ഞത് സുമിത്ര എന്നോട് ക്ഷമിക്കണം സുമിത്രെ എല്ലാത്തിനും സിദ്ധുവിനോടും സിദ്ധുവിന് വേണ്ടി എല്ലാത്തിനും ഞാൻ സുമിത്രയോട് മാപ്പ് ചോദിക്കുന്നു സുമിത്ര എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് ഓ കരച്ചില് ആ സമയത്ത് നമ്മുടെ സുമിത്ര അല്ല നീ എന്തിനാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നത് നിൻ്റെ ഭർത്താവ് ചെയ്ത കുറ്റം ഭർത്താവ് ഏതായാലും ലോക്കപ്പിലായി അതിന് എൻ്റെ മുന്നിൽ വന്ന് നീ എന്തിനു മാപ്പ് ചോദിക്കുന്നു അതല്ല സുമിത്രെ സുമിത്രയോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്യാനുള്ള മനസ്സുണ്ടെന്ന് അങ്ങേർക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടി പക്ഷേ ഒരു കൊലപാതക ശ്രമം നടത്തിയിരിക്കുന്നു എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല സുമിത്ര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ വേദികേ നീ എന്തിനാണ് ഇവളുടെ മുന്നിൽ കൈ കൂപിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അമ്മ അമ്മ മിണ്ടരുത് അമ്മ ഇതിലൊന്നും മിണ്ടാതിരിക്കാവോ ദേ അമ്മയുടെ മകൻ ചെയ്ത് കൂട്ടിയ തെറ്റിന് അമ്മ കൂടുതൽ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല അമ്മയുടെ മകൻ മകൻ ഇപ്പോഴും ലോക്കപ്പിലാണ് തെറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് സുമിത്രയോടും ആ പാവൻ രോഹിത്തിനോടും എന്തെല്ലാം തെറ്റാണ് ഈ സിദ്ധു ചെയ്തു കൂട്ടിരിക്കുന്നു അങ്ങനെ വേദികയുടെ ഒടുക്കത്തെ നാടകം അപ്പോൾ സുമിത്രയ്ക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയില്ല അപ്പോൾ നമ്മുടെ സുമിത്ര അല്ല നീ ഇത്രയൊക്കെ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നീ എന്താ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാ നമ്മുടെ വേദികയാണെങ്കിൽ സുമിത്രേ ഇതേ ഞാൻ നിൻ്റെ കാല് പിടിക്കാം സുമിത്രേ എങ്ങനെയെങ്കിലും നീയാണല്ലോ സിദ്ധുവിനെ കേസിൽ കൊടുക്കിയിരിക്കുന്നത് സിദ്ധുവിൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നു നീയാണല്ലോ അപ്പോൾ ആ ഒന്ന് പിൻവലിക്കണം അറിയാലോ നിൻ്റെ മക്കളുടെ അച്ഛനല്ലേ സിദ്ധു പിന്നെ അത് കൂടാതെ സിദ്ധു ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് അതും നിനക്കറിയാലോ ഇങ്ങനൊരു മനുഷ്യനെ ലോക്കപ്പിലാക്കുന്നത് വളരെ മോശമായ കാര്യമല്ലേ തെറ്റ് വലിയ തെറ്റാണ് സിദ്ധു ചെയ്തതെന്നും എനിക്കറിയാം സുമിത്രെ പക്ഷേ ഇതല്ലാതെ വേറൊരു വഴിയില്ല സിദ്ധുവിനെ രക്ഷിക്കാൻ ഇനി സുമിത്ര വിചാരിച്ചാലേ നടക്കുകയുള്ളു ആ പകയെ ഒന്നും മാറ്റി വെച്ചിട്ട് എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണേ സുമിത്രേ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ കാറിലേക്ക് ഒറ്റ വീഴ്ച അപ്പം ഇത് കണ്ട സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ആകെ പുച്ഛം ഛേ നാണക്കേട് എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ മുഖം കൂടെ മാറ്റുകയാണ് അങ്ങനെ വേദികയെ പൊക്കി എണീപ്പിക്കുകയാണ് സുമിത്ര അപ്പോൾ സുമിത്ര സുമിത്രയാണെങ്കിൽ ഞാനിപ്പോൾ നിൻ്റെ ഭർത്താവിനെ പുറത്തിറക്കണമെന്നോ അതേ സുമിത്രെ എൻ്റെ ഭർത്താവിനെ നീ ജാമ്യത്തിൽ ഇറക്കണം ഇത് പറയാനാണോ നീ എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എങ്കിൽ വേദിക നീ കേട്ടോ നീ കാല് പിടിച്ചാലും ഒരു രക്ഷയില്ല ഞാൻ കൊടുത്തിരിക്കുന്ന ഈ കേസ് പിൻവലിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല കാരണം എൻ്റെ ഭർത്താവിനെയാണ് നിന്റെ ഭർത്താവ് കൊല്ലാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് നീ എത്ര കാല പിടിച്ചാലും എൻ്റെ ഭർത്താവ് ഇപ്പോൾ അനുഭവിക്കുന്ന വേദന അത് മാറ്റാനായിട്ട് നിനക്ക് സാധിക്കോ ഇല്ലല്ലോ എൻ്റെ ഭർത്താവ് ഇപ്പോഴും ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിൻ്റെ ഭർത്താവിന് കൊല്ലണം എന്നുണ്ടായിരുന്നെങ്കിൽ പകയും വിദ്വേഷവും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി പോകുമ്പോൾ നിൻ്റെ ഭർത്താവിന് കൊല്ലായിരുന്നല്ലോ അത് ചെയ്തില്ല അപ്പോൾ എൻ്റെ രോഹിത്തിനോടാണ് നിൻ്റെ ഭർത്താവിന് വിദ്വേഷം അത് നടക്കില്ല വേദികെ അങ്ങനെ ചെയ്ത നിൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് കഴിയില്ല അതിന് ഞാൻ സാധിക്ക ഞാൻ സാധിച്ചു കൊടുക്കത്തില്ല എൻ്റെ ഭർത്താവാണ് എനിക്ക് വലുത് ഈ കേസ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ നീ ഇവിടെ കിടന്ന് കൂടുതൽ അഭിനയിക്കേണ്ട കാര്യമില്ല നീ എൻ്റെ കാല് പിടിച്ചിട്ടും യാതൊരു പ്രയോജനമില്ല എൻ്റെ നിലപാടിന് ഒരു മാറ്റവും ഉണ്ടാകാനായിട്ട് പോകുന്നുമില്ല അദ്ദേഹം രോഹിത് എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത് കൊണ്ടാണോ നിൻ്റെ ഭർത്താവിന് ഇത്രയും വൈരാഗ്യം എന്നോട് വരാനുള്ള കാരണം എങ്കിൽ കേട്ടോ നിൻ്റെ ഭർത്താവ് കിടന്ന് അനുഭവിക്കട്ടെ ഹാ ഇതിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല പറഞ്ഞു മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അല്ല തക്ക മറുപടിയും കൊടുത്ത് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് സുമിത്ര അങ്ങനൊരു മറുപടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ പകച്ചു നിന്ന് പോവുകയാണ് അപ്പം അച്ചാച്ചൻ കേട്ടല്ല വേദികെ ഇപ്പം നീ കേട്ടല്ലോ ഇത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് സിദ്ധുവിനെ നേരെ സുമിത്ര കേസ് കൊടുത്തത് എൻ്റെ മകനു നേരെ കേസ് കൊടുക്കാൻ ഞാൻ പോലും കേസ് പിൻവലിക്കാൻ വേണ്ടി ഞാൻ പോലും ഉദ്ദേശിച്ചിട്ടില്ല പിന്നെയാണ് സുമിത്ര നീ ഇവിടെ കിടന്ന് കൂടുതൽ കാല് പിടിച്ചിട്ടും കേൺ അപേക്ഷിച്ചിട്ടും ഒരു കാര്യമില്ല വേദിക നീ നിൻ്റെ പാട് പോയി നോക്കാനായിട്ട് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ അവിടെ നിന്ന് പോവുകയാണ് വേദികയാണെങ്കിൽ ആകെ പകച്ചു നിന്ന് പോവുകയാണ് സരസ്വതി അമ്മയെ ഒന്ന് നോക്കുകയാണ് വേദിക പിന്നീട് വേദിക കണ്ണീരെല്ലാം തുടച്ചിട്ട് കൂടി തന്നെ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ആകെ നാണം കിട്ടും നാറിയൊരു അവസ്ഥയായി പോവുകയാണ് അങ്ങനെ വേദിക പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ മുളെ വേദികെ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് വേദികെ ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്ന വേദികെ നീ എന്തിനാണ് സുമിത്രയുടെ കാലു പിടിക്കാനായിട്ട് പോയത് നാണം കെട്ട് പോയില്ലേ എന്നിട്ട് നിൻ്റെ അപേക്ഷ അവൾ കേട്ടോ കേട്ടില്ല നീ തന്നെ അവളുടെ മുന്നിൽ നാണം കെട്ടും അല്ല അമ്മയുടെ മകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് അയ്യേ എന്നും വിചാരിച്ച് സുമിത്രയുടെ കാലു പിടിക്കാനായിട്ട് പറ്റുമോ ദേ ഞാനാണെങ്കിൽ ഈ വാശത്തേക്ക് പോലും തിരിഞ്ഞു നോക്കില്ല ഹാ ഒരു കാര്യം ചെയ്യാം അമ്മ അമ്മ പോയി സ്റ്റേഷനിൽ പോയി ആ സി എ സാറോടൊന്ന് പറഞ്ഞു നോക്ക് ഈ സിദ്ധുവിനെ വിടുമെന്ന് അറിയാം പിന്നെ ഞാൻ എന്തിനാ പോയി പറയുന്നത് നിൻ്റെ ഭർത്താവല്ലേ അപ്പം നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം നീയാണ് നോക്കേണ്ടത് നീയാണ് സിദ്ധുവിനെ ഇറക്കേണ്ടത് അല്ലാതെ ഞാനിതിൻ്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല പിന്നെ ആരുടെയും കാലിടിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല പിന്നെ അങ്ങേരില്ലേ അച്ഛൻ ഇവിടുത്തെ അച്ഛൻ ആ അച്ഛൻ പറഞ്ഞിട്ടാണ് സുമിത്ര ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തത് അതുകൊണ്ട് വേദികേ ഇതൊന്നും ഇവിടെ നടക്കില്ല ഇനി എന്ത് ചെയ്യാനാണ് നിൻ്റെ പ്ലാൻ ഇനി എന്ത് ചെയ്യാൻ അമ്മ ഒന്ന് വഴി ആലോചിക്കുക അല്ലെങ്കിൽ അമ്മയുടെ മകൻ എല്ലാ ഈ കൊണ്ട് ഇഡിക്കൊണ്ട് ഇഞ്ചപ്പരിവാവും പിന്നെ ലോക്കപ്പിലേക്കായിരിക്കും പോകാനായിട്ട് പോകുന്നത് സോറി ജയിലിലേക്കായിരിക്കും പോകാനായിട്ട് പോകുന്നത് അതമ്മ ആലോചിച്ച് എന്നും പറഞ്ഞുകൊണ്ട് വേദിക്ക് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സാരസ്വതിമ്മയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥ അങ്ങനെ സരസ്വതി അമ്മയ്ക്ക് അരിശ്യം വരികയാണ് സാരസ്വതി അരിശ്യം വന്നിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ് സുമിത്രയാണെങ്കിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സുമിത്രയോട് സുമിത്രേ നീ എന്ത് പരിപാടിയാണ് സുമിത്രയെ കാണിച്ചത് എന്ത് പരിപാടി ഞാനങ്ങനെ ഒരു പരിപാടിയും കാണിച്ചില്ലല്ലോ ഹോ നീ ഹങ്കാരിയാണെന്ന് ഞാൻ കരുതിയില്ല സുമിത്രെ എന്തഹങ്കാരം ഞാനൊരു അഹങ്കാരം കാണിച്ചില്ലമ്മേ അമ്മ എന്തിന് ഇങ്ങനെ വളവളാന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് നീ അഹങ്കാരിയാണ് അതുകൊണ്ടാണല്ലോ വേദിക നിൻ്റെ കാൽക്കൽ വീണ അപേക്ഷിച്ചു എന്നിട്ടും വേദികയുടെ വാക്കിന് ഒരു വില പോലും നീ കൊടുക്കാതെ വേദികയെ നീ ഇവിടുന്ന് ആട്ടിപ്പായച്ചു ദേ ഞാനൊരു കാര്യം പറയാമേ ഞാൻ എന്തിനാണ് വേദികയോട് ക്ഷമിക്കുന്നത് വേദികളുടെ ഭർത്താവിനോട് ക്ഷമിക്കുന്നത് ഒരു ന്യായമില്ലാത്ത കാര്യത്തിന് എൻ്റെ കാലു പിടിച്ചിട്ട് ഞാൻ അതിനെല്ലാം ഉത്തരം കൊടുക്കണമെന്നാണ് ഞാൻ അതിനോട് ക്ഷമിക്കണമെന്നാണ് ഒരിക്കലും സാധിക്കില്ല എൻ്റെ രോഹിത്തിനെ ഉപദ്രവിച്ച ആളാണ് സിദ്ധു ആ സിദ്ധുവിനെ ഇറക്കണമെന്നും പറഞ്ഞു കൊണ്ട് വന്നിരിക്കുകയാണ് വേദിക അപ്പോൾ ആ വേദിയുടെ അപേക്ഷ കേൾക്കണമെന്നോ എൻ്റെ താലി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നത് അങ്ങേരെ മാത്രമേ ഞാൻ രക്ഷിക്കാനായിട്ട് മുതിരോള് ഇത് ദേ സുമിത്രേ നിൻ്റെ കഴുത്തിൽ ആദ്യം താലി കിട്ടിയത് അത് സിദ്ധുവാണ് നിൻ്റെ മക്കളുടെ അച്ഛനാണ് ആ അതിനേക്കാളും വലുതാണോ രോഹിത് നിനക്ക് അമ്മ നിർത്താമേ നാണമില്ല അമ്മയ്ക്ക് എൻ്റെ മുന്നിൽ ഇങ്ങനെ കിടന്ന് പറയാനായിട്ട് നാണമില്ലാത്ത വർത്താനെന്നോട് പറയാൻ നിൽക്കരുത് രോഹിത് രോഹിത് എൻ്റെ കാര്യത്തിൽ താലി കെട്ടിയപ്പോൾ മുതലാണ് അമ്മയുടെ മകന് കൂടുതൽ വൈരാഗ്യം കൂടിക്കൂടി വന്നത് എന്നോട് നേരത്തെയും ഒരുപാട് പോരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഞാൻ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ ഭർത്താവിന് നേരെയാണ് നിങ്ങളുടെ മകൻ കൈവച്ചിരിക്കുന്നത് ഒരുപാട് നിങ്ങളോട് ഞാൻ ക്ഷമിച്ചു അച്ഛന് കൊടുക്കുന്ന അതേ മര്യാദ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത് ആ മര്യാദ ഇല്ലാതാക്കാൻ നോക്കരുതമ്മ അതേപോലെ തന്നെയാണ് എൻ്റെ മക്കളുടെ അച്ഛനെന്നുള്ളൊരു പരിഗണന അങ്ങേർക്ക് ഞാൻ കൊടുത്തത് പക്ഷേ ഇതും അത് അതിനപ്പുറമായി പോയിരിക്കുകയാണ് ഞാൻ ജീവനതുല്യം സ്നേഹിക്കുന്ന എൻ്റെ രോഹിത്തിനെയാണ് നിങ്ങളുടെ മകൻ കൊ കൊലപാതക ശ്രമം നടത്തിയിരിക്കുന്നത് അപ്പം പിന്നെ ഞാൻ ക്ഷമിക്കണമെന്നു ഇല്ലമ്മേ അമ്മ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ഏതൊക്കെ തലകുത്തി മറിഞ്ഞാലും ഇത് ക്ഷമിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല അമ്മയുടെ മകന് എത്രത്തോളം ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റോ അത്രത്തോളം ഞാൻ ശിക്ഷ മേടിച്ചു കൊടുക്കും അതിനു വേണ്ടി അമ്മ ഇവിടെ കിടന്ന് ഒരുപാട് ഉരുക്കിയിട്ടൊന്നും കാര്യമില്ലമ്മേ ഞാൻ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ് അതിൽ യാതൊരു മാറ്റമില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് സുമിത്രയുടെ ആ വാക്കം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ വീണ്ടും പകച്ചൊന്ന് പോവുകയാണ് ദൈവിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുമിത്രയുടെ അമ്മയാണ് സുമിത്രയുടെ അമ്മയാണെങ്കിൽ ശങ്കതിടിച്ച് ഭയങ്കര ഏറെ ദൈവമേ എന്നാലും അവനല്ലേ ആ സിദ്ധു അവൻ്റെ മനസ്സിൽ ഇത്രയ്ക്കും ദുഷ്ടതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ ചിത്രയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ ഒരുപാട് ദ്രോഹങ്ങൾ എൻ്റെ െല്ലാം എൻ്റെ മകൾക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അവൻ ഇത്രയും കൊലപാതക ശ്രമമൊക്കെ നടത്താനുള്ള മനസ്സുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അവൻ അനുഭവിക്കട്ടെ അവനെതിരെ കൊടുത്തിരിക്കുകയല്ലേ സുമിത്ര കേസ് ആ കേസ് പിൻവലിക്കാനായിട്ട് പാടില്ല നമുക്ക് അവിടെ നിന്ന് പോണം രോഹിത്തിനെ കാണണം ഇതെല്ലാം സുമിത്രയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണ്ട മോളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖ സുഖമില്ലാത്തതല്ലേ അതുകൊണ്ട് അങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് കാണണം അയാളെ ആ സിദ്ധുവിനെ അവനെ പുറത്തയേക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി തന്നെ എനിക്ക് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ അമ്മയും ഭയങ്കര വാശിയിലാണ് പിന്നീട് കാണിക്കുന്നത് നവീനെ അപ്പം നവീൻ്റെ മുന്നിൽ വീണ്ടും വേദിക വന്നിരിക്കുകയാണ് അപ്പം വേദിക വന്നിട്ട് അതെ നവീനെ ഒന്നും നടന്നില്ല ഞാൻ സുമിത്രയുടെ കാലു പിടിച്ചത് വെറുതെ ആയിപ്പോയി എന്നെ അവിടെ നിന്ന് അവൾ നാണം കെട്ട് പുറം തള്ളി ഇനി എന്തെങ്കിലും സാധിക്കോ തീട്ടഞ്ഞപ്പോഴേക്കും പക്ഷേ വേദികെ അപ്പം സുമിത്ര നിൻ്റെ അപേക്ഷ കേട്ടില്ലെന്നാണോ കേട്ടിൽ നിന്ന് മാത്രമല്ല അവിടെ നിന്ന് തന്നെ ആട്ടിപ്പായിച്ചു ഞാൻ നാണം കിട്ടു പോയി നവീനെ ഇനി ഇതിൻ്റെ പിന്നാലെ നടക്കാൻ എനിക്ക് പറ്റില്ല എങ്കിലൊരു കാര്യം ചെയ്യാം ഞാനേതായാലും വക്കീലിനെ കണ്ടിട്ടുണ്ട് വക്കീലിനെ കണ്ടിട്ട് എന്തായി ജാമ്യം കിട്ടുമെന്നുമല്ലാം പറഞ്ഞോ ഏയ് കുറേ വക്കീൽമാരെയൊക്കെ കണ്ടു അവരെല്ലാം ഭയങ്കര എൻഗേജ് ആണ് അതുകൊണ്ട് അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത് ചില വക്കീലമാർ പറഞ്ഞു എന്നോട് പറഞ്ഞു ജാമ്യം കിട്ടാത്തൊരു കാര്യമാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ നമുക്ക് മുൻകൈ എടുത്തേലേ മതിയാവുള്ളൂ അങ്ങനെ വേദിക പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശാംസകൾ നമസ്കാരം താങ്ക് യു ബൈ ടേക്ക് കെയർ